ഇന്ത്യയിൽ സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളം സ്റ്റീരിയോടൈപ്പുകളുണ്ട്. സ്ത്രീകൾക്ക് നിയുക്തമായിരിക്കുന്ന ഒരു നിശ്ചിത റോളുകളുണ്ട്. അവർ അവയിലൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ബീജൽ ധവാൻ്റെ കഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. I believe jab apna hi bachcha bole mom you're fat you can't take it lying down never I believe I'm stronger than other people yes I really am I believe thyroid knee injury slip disc sab theek ho jata hai but dar ki injury danger mamla hai boss 89 to 53 kgs it takes a little heart I believe jab apna hi husband fan ho jaye to I believe running made me a better mother. I believe I'll do a sub 4:30. ദിവസം തോറും ഓടിക്കൊണ്ട് അവളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തിൻ്റെ വിത്തും മറ്റെല്ലാ കാര്യങ്ങളും വൃക്ഷവുമാണ്. പോസിറ്റിവിറ്റിയോടും ഇച്ഛാശക്തിയോടും കൂടി നാം എല്ലാ ദിവസവും വിത്ത് നനച്ചാൽ നമുക്ക് നല്ല ജീവിതം ലഭിക്കും. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയറിയാം. എന്നിട്ടും നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ ശക്തിയും നമ്മൾ പ്രയോഗിക്കുന്നില്ല. 22 വയസ്സിൽ വിവാഹിതയായ ബീജലിന് 26 വയസ്സിൽ അമ്മയാകേണ്ടി വന്നു. ആദ്യ ഗർഭത്തിൽ കുറച്ച് സങ്കീർണതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുമൂലം അവൾക്ക് ധാരാളം ഭാരം വന്നു. 27 വയസ്സിൽ അവൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്ന് കണ്ടെത്തി. 2 വർഷത്തിനു ശേഷം അവൾക്ക് സ്ലിപ്പ് ഡിസ്ക് എന്ന അസുഖവും വന്നു. നമ്മെ ശക്തരാക്കാൻ ജീവിതത്തിന് വിചിത്രമായ ഒരു മാർഗവുമുണ്ട്. തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ ദുർബലമായ പുറം കാരണം അത് അവസാനിപ്പിക്കാൻ അവളോട് പറഞ്ഞെങ്കിലും കുട്ടിയെ പ്രസവിക്കാൻ അവൾ തീരുമാനിച്ചു. സ്ലിപ്പ് ഡിസ്ക് രോഗം അവളുടെ ജീവിതത്തെ പ്രധാനമായും ബാധിച്ചിരുന്നു. മാത്രമല്ല അവൾക്ക് സ്വന്തം കുഞ്ഞിനെ എടുക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ജീവിതം നയിക്കുന്ന രീതി മാറ്റുവാനും കൂടുതൽ സജീവമായിരിക്കാനുമുള്ള സമയമാണിതെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഓട്ടം ഏറ്റെടുക്കാൻ അവൾ തീരുമാനിക്കുകയും ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഏകദേശം 3 മാസത്തിനുള്ളിൽ അവൾക്ക് 30 കിലോ ഭാരം കുറഞ്ഞു. 55 വയസ്സ് തികയുമ്പോൾ ക്ലിനിക്കിലേക്ക് പ്രവേശിക്കാൻ ഡോക്ടർ പറഞ്ഞു. 53 കിലോഗ്രാം പ്രായമാകുമ്പോൾ ക്ലിനിക്കിൽ പ്രവേശിച്ചു. ഇതുവരെ ഏറ്റവും മികച്ച രോഗിയായിരുന്നുവെന്ന് അവളുടെ ഡോക്ടർ എല്ലാവരോടും പറയുന്നു. മക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പേരൻറ്റിങ് അവൾക്കൊപ്പം ജീവിച്ചിരുന്ന അലസമായ ജീവിതശൈലിയിൽ സാധ്യമല്ല. ട്രാക്കുകളിൽ ഓടാൻ അവൾ വളരെ ലജ്ജിച്ചു. തോട്ടത്തിൽ ഓടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവൾ 1-2 മണിക്കൂർ ഓടി. പതിയെ അവളുടെ പിന്നിലെ പ്രശ്നവും മെച്ചപ്പെടുകയും ചെയ്തു. വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള പ്രചോദനം എല്ലായ്പ്പോഴും അവളുടെ കുട്ടികളാണ്. മാത്രമല്ല അവൾ ഇന്നത്തെ മികച്ച അമ്മയാവുകയും ചെയ്തു. ഒരു ഗ്രൂപ്പുമായി അവൾ കണ്ടുമുട്ടി. അത് ഓട്ടമാരത്തണുകൾ ആരംഭിക്കാൻ പ്രേരിപ്പിച്ചു. അവൾ ഓടാൻ തുടങ്ങി. പക്ഷേ ഓടിയിട്ടല്ല, നടത്തത്തിലൂടെയായിരുന്നു അത് പൂർത്തിയാക്കിയത്. മാരത്തൺ പൂർത്തിയാക്കി ഓടുന്നതിലൂടെ മാത്രമേ അത് മാറ്റാൻ കഴിയൂ എന്ന് അവൾക്ക് മനസ്സിലായി. നമ്മുടെ ഇച്ഛാശക്തിയേക്കാൾ വലിയ പരിക്കോ ആരോഗ്യ പ്രശ്നമോ ഇല്ലെന്ന് അവളുടെ കഥ കാണിക്കുന്നു. നമ്മുടെ ഭയം, സംശയങ്ങൾ, അലസത എന്നിവയ്ക്കെതിരെ വിജയം നേടാൻ നമ്മൾ തീരുമാനിക്കുന്ന ആ നിമിഷം നമ്മുടേതായ ഏറ്റവും മികച്ച ദിവസങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ജീവിതത്തിൽ തോറ്റുകൊടുക്കാതെ ജീവിതത്തോട് തന്നെ പൊരുതുക. തീർച്ചയായും വിജയം നമ്മളിലേക്ക് വന്നു ചേരും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.